നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുപ്പതിന് സമ്പത്തിൻ്റെ കാരകനായ ധനത്തിൻ്റെ കാരകനായ ഐശ്വര്യം നൽകുന്ന വ്യാഴം ധനുരാശിയിലേക്ക് മടങ്ങി വരികയാണ് നേരത്തെ അതിചാരത്തോടുകൂടി വ്യാഴത്തിൻ്റെ ഏറ്റവും മോശമായ മകരൻ രാശിയിൽ നീചരാശിയായ മകരൻ രാശിയിലാണ് വ്യാഴം യാത്ര ചെയ്തത് ഇപ്പോൾ വ്യാഴം മകരൻ രാശിയിലാണ് അവിടെ നിന്ന് ധനുരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് അത് പൊതുവെ നന്മകൾ നൽകുന്നതാണ് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഓരോ നക്ഷത്രത്തിനും അത് ഏതൊക്കെ തരത്തിൽ ഗുണകരമായി തീരും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ രാശി ഇടവമാണ് ഇടവൻ്റെ രാശിയുടെ എട്ടിൽ വ്യാഴം നിൽക്കുന്നു ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും കുറയും പുതിയ കൂട്ടുകെട്ടുകളും സുഹൃബന്ധങ്ങളും ഗുണകരമാവാൻ സാധ്യതയില്ല ദുഷ്പ്രവർത്തികളിൽ താൽപ്പര്യം തോന്നും ശരീരം കുറച്ച് ശോഷിക്കാൻ ഇടവരും ഭക്ഷണകാര്യത്തിലും വ്യായാമത്തിലും കൂടുതൽ ശ്രദ്ധ വേണം ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് പണമിടപാട് കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധയും കൂടുതൽ കരുതലും വേണം വാങ്ങുമ്പോഴായാലും അത് കൊടുക്കുമ്പോഴായാലും അത്ര ശ്രദ്ധയോടെ ചെയ്യണം വിദേശയാത്ര പോകാനും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനും അവിടെ കുറച്ച് കഷ്ടപ്പെടാനും സാധ്യതയുള്ള കാലമാണ് അന്യ സ്ത്രീകളിൽ അമിതമായ താല്പര്യമുണ്ടാകും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കണം സന്താനങ്ങളെക്കൊണ്ട് അനുഭവ ഗുണം ഉണ്ടാകും പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനത്തിലേക്ക് പോകാൻ പറ്റാതെ വരും തീരുമാനങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും ചില കേസുകളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം കാര്യത്തിൽ താൽപ്പര്യം വർദ്ധിക്കാൻ സാധ്യതയുള്ള കാലമാണ് വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകുന്നതാണ് ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമെങ്കിലും അതൊക്കെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലമാണ് മുടങ്ങി കിടക്കുന്ന വീട് നിർമ്മാണം പുനരാരംഭിക്കും ആരാധനാലയങ്ങളിൽ വഴിപാട് നടത്തുകയും ദർശനം നടത്തുകയും ചെയ്തു വരുന്ന കാര്യങ്ങളിൽ ചില മുടക്കങ്ങളോ തടസ്സങ്ങളോ സംഭവിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ ലോണുകളോ ചിട്ടിയോ ഒക്കെ ലഭിക്കും സന്താനലബ്ധി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സൽ സന്താനലബ്ധി ഉണ്ടാകുന്ന കാലമാണ് കേസ് വഴക്കുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രമ്യമായ പരിഹാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക അത് ഗുണം ചെയ്യുന്നതാണ് അടുത്ത സുഹൃത്തുക്കളുമായും നല്ല സ്നേഹബന്ധത്തിൽ ഇരിക്കുന്നവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ വഷളാകാതെ സൂക്ഷിക്കണം വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ദോഷങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ ദോഷാനുഭവങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പാൽപ്പായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നക്ഷത്ര ദിവസം ചെയ്താൽ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധി നൽകുവാനും സർവോപരി ജഗതീശ്വരൻ്റെ അനുഗ്രഹത്തിനും അതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്